Part 2 Citizenship Article 5 to 11 Article 2 Citizenship Part 2 Citizenship Article 5 to 11 നമുക്കറിയാം എത്ര മെത്തേഡിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് There are 5 methods for acquiring Indian citizenship. Okay, but there are 5 methods for acquiring Indian citizenship. The first one is by birth. Okay, എങ്ങനെയാണ് നമുക്ക് by birth വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് Born in India. Condition എന്താണ് പറയുന്നത് One or both the parents are Indian citizen at the time of birth. അതായത് ഇന്ത്യയിൽ ജനിച്ച കുട്ടി മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം കുട്ടിയുടെ ജനന സമയത്ത് അതായത് born in India, one or both the parents are Indian citizen at the time of birth. Second one ആണ് by descent. ഇവിടെ എന്താണ് by descent വഴി എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് born outside India കുട്ടി എവിടെ വേണമെങ്കിലും ജനിച്ചോട്ടെ പക്ഷെ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ സെയിം ബൈ ബർത്തിന്റെ അതേ കണ്ടീഷൻ തന്നെയാണ് വൺ ഓർ ബോത്ത് ദി പേരൻസ് ആർ ഇന്ത്യൻ സിറ്റിസൺ അറ്റ് ദി ടൈം ഓഫ് ബർത്ത് അപ്പോ ബൈ ഡിസന്റ് പ്രകാരം ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ കുട്ടി എവിടെ വേണമെങ്കിലും ജനിച്ചോട്ടെ പക്ഷേ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം കുട്ടിയുടെ ജനന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ ഇന്ത്യൻ പൗരത്വം ഏലിയൻസ് അയൽ രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റേതൊരു രാജ്യത്തെ പൗരനും ഇന്ത്യൻ പൗരത്വം നൽകും ക്ലിയർ അല്ലേ ഓർത്തിരിക്കുക ഏലിയൻസ് അയൽ രാജ്യങ്ങൾ ഒഴികെ ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് ബൈ രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ എത്ര വർഷം ഇന്ത്യയിൽ താമസിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാം രജിസ്ട്രേഷൻ വഴി പി ഐ ഒ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ദെൻ സിറ്റിസൺ ഓഫ് കോമൺവെൽത്ത് സ്റ്റേറ്റ് കോമൺവെൽത്ത് സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് ദെൻ വുമൺ മാരിഡ് ടു ഇന്ത്യൻ മാൻ അതായത് ഒരു വിദേശ വനിത ഇന്ത്യക്കാരനായ വ്യക്തിയെ വിവാഹം കഴിച്ചാൽ അതേപോലെ തന്നെ ഒരു വിദേശ പൗരൻ ഇന്ത്യക്കാരിയായ യുവതിയെ വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിനും ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയും രജിസ്ട്രേഷൻ വഴി ദെൻ മൈനർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ പേരൻസ് ഈ നാല് കൂട്ടർക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ശ്രദ്ധിക്കുക പി ഐ ഒ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ സിറ്റിസൺ ഓഫ് കോമൺവെൽത്ത് സ്റ്റേറ്റ് ആൻഡ് വുമൺ മാരിഡ് ടു ഇന്ത്യൻ മാൻ ആൻഡ് മൈനർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ പേരൻസ് ദെൻ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 5 വർഷം ഇന്ത്യയിൽ താമസിക്കണം ഓക്കെ അപ്പോ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 5 വർഷം ഇന്ത്യയിൽ താമസിക്കണം ദെൻ മൂന്നാമത്തെ മെത്തേഡ് ആണ് ബൈ നാച്ചുറലൈസേഷൻ ഇവിടെ പറയുന്നു എനി വൺ നോട്ട് ഫോളോ ദി കാറ്റഗറീസ് ഓഫ് 1, 2, 3 അതായത് ബൈ ബർത്ത് ബൈ ഡിസന്റ് ബൈ രജിസ്ട്രേഷൻ ഈ മൂന്ന് കാറ്റഗറിയിൽ പെടാത്ത വ്യക്തികൾക്കാണ് നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നൽകുന്നത് അതായത് ഏതൊരു വിദേശ പൗരനും അപ്പോഴും ഓർക്കുക ഏലിയൻസ് അയൽ രാജ്യങ്ങൾ ഒഴികെയുള്ള അയൽ രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റേതൊരു രാജ്യത്തെ പൗരനും ഇന്ത്യൻ പൗരത്വം നാച്ചുറലൈസേഷൻ വഴി നേടിയെടുക്കാൻ കഴിയും ദെൻ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 10 വർഷം ഇന്ത്യയിൽ താമസിക്കണം ഓക്കെ ദെൻ ലാസ്റ്റ് വൺ ആണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി
If any territory incorporated, its citizens are offered Indian citizenship. അതായത് ഏതെങ്കിലും ഒരു ഭരണപ്രദേശം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായാൽ അവിടെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കണം. ഈ അഞ്ച് മെത്തേഡ് ഓർത്തിരിക്കുക. ഫസ്റ്റ് ബൈ ബർത്ത്, സെക്കൻഡ് വൺ ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, by naturalization and incorporation of territory. ഈ അഞ്ച് മെത്തേഡിലൂടെയാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. Then losing, നഷ്ടപ്പെടുന്നു എത്ര മെത്തേഡിലൂടെ? നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു അഞ്ച് മെത്തേഡിലൂടെ, then നഷ്ടപ്പെടുന്നതോ? മൂന്ന് മെത്തേഡിലൂടെയാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. അല്ല, ഫസ്റ്റ് വണ് റിനൗൺസിയേഷൻ. എന്താണ് റിനൗൺസിയേഷൻ? ഇവിടെ വോളണ്ടറിലി സറണ്ടറിങ് ആണ്. അതായത് മറ്റൊരു രാജ്യത്തെ പൗരത്വം ലഭിച്ചാൽ ഞാൻ എന്റെ ഇന്ത്യൻ പൗരത്വം സ്വമേധയാൽ തിരികെ നൽകുന്നു. റിനൗൺസിയേഷൻ. അപ്പൊ വോളണ്ടറിലി സറണ്ടറിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ അക്വയറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി. അതായത് മറ്റൊരു രാജ്യത്തെ പൗരത്വം ലഭിച്ചാൽ സ്വമേധയാൽ ഇന്ത്യൻ പൗരത്വം തിരികെ നൽകുന്നു. റിനൗൺസിയേഷൻ. അങ്ങനെ നോട്ട് വോളണ്ടറി സറണ്ടർ ആണെങ്കിലോ, അതായത് സ്വമേധയാൽ തിരികെ നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് വൺ ടെർമിനേഷൻ, റദ്ദാക്കപ്പെടും. ഓക്കെ, മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡിപ്രിവേഷൻ. ഓക്കെ, ഡിപ്രിവേഷൻ വഴി എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു നോക്കാം. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ക്യാൻ ബി ഡിപ്രൈവ് ഹിസ് ഓർ ഹെർ സിറ്റിസൺഷിപ്പ് ബൈ ഫോളോയിങ് വേസ്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ ആണ്, നമുക്കറിയാം രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ എത്ര വർഷം ഇന്ത്യയിൽ താമസിക്കണം? അഞ്ചു വർഷം, അല്ലെ? അതായത് അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ച് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്ന കാലയളവിൽ ചുരുങ്ങിയത് രണ്ട് കൊല്ലമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി, അതായത് ഫൈവ് ഇയർ ഓഫ് അക്വയറിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, a person convicted at least 2 year of punishment. ഇതാണ് കണ്ടീഷൻ വൺ. രണ്ടാമത്തെ, നമുക്കറിയാം രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ എത്ര വർഷം ഇന്ത്യയിൽ താമസിക്കണം? അഞ്ചു വർഷം. Then naturalization വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിലോ 10 വർഷം ഇന്ത്യയിൽ താമസിക്കണം. ഇത് രണ്ടും ഫ്രോഡ് മെത്തേഡിലൂടെ നേടിയെടുത്താലോ ഇന്ത്യൻ പൗരത്വം പിടിക്കപ്പെട്ടാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി, പ്രതിജ്ഞാ രജിസ്ട്രേഷനും അതുപോലെ തന്നെ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റും ഫ്രോഡ് മെത്തേഡിലൂടെ നേടിയെടുത്താലും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി. ദെൻ മൂന്നാമത്തെയാണ് ഇല്ലീഗലി കമ്മ്യൂണിക്കേറ്റഡ് എനിമി അറ്റ് ദി ടൈം ഓഫ് വാർ. അതായത് നമ്മൾ പറയില്ലേ യുദ്ധസമയത്ത് എനിമി നേഷനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി, ഓർത്തിരിക്കുക, ഫൈവ് ഇയർ ഓഫ് അക്വയറിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, എ പേഴ്സൺ കൺവിക്റ്റഡ് അറ്റ്ലീസ്റ്റ് 2 ഇയർ ഓഫ് പണിഷ്മെന്റ്, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി ഒന്ന്. രണ്ടാമത്തെയാണ് ഇല്ലീഗലി കമ്മ്യൂണിക്കേറ്റഡ് എനിമി അറ്റ് ദി ടൈം ഓഫ് വാർ. യുദ്ധ സമയത്ത് എനിമി നേഷനുമായി ഫോൺ സംഭാഷണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി. ദെൻ ലാസ്റ്റ് മെത്തേഡ്, അതായത് ഡിപ്രിവേഷനിലെ മൂന്നാമത്തെ പോയിന്റ്, രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അഞ്ചും നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 10 വർഷവും ഇന്ത്യയിൽ താമസിക്കണം. ഈ രണ്ട് സർട്ടിഫിക്കറ്റും ഫ്രോഡ് മെത്തേഡിലൂടെ നേടിയെടുത്താൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഡിപ്രിവേഷൻ വഴി. ഇപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് റിനൗൺസിയേഷൻ, വോളണ്ടറിലി സറണ്ടറിങ് സ്വമേധയാൽ തിരികേൽപ്പിക്കുന്നു മറ്റൊരു രാജ്യത്തെ പൗരത്വം ലഭിച്ചാൽ. ദെൻ ടെർമിനേഷൻ, നമ്മൾ സ്വമേധയാൽ തിരികെ ഏൽപ്പിച്ചില്ല എന്ന് കരുതുക, അതായത് മറ്റൊരു രാജ്യത്തെ പൗരത്വം ലഭിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാൽ തിരികെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റദ്ദാക്കപ്പെടും. മൂന്നാമത്തെയാണ് ഡിപ്രിവേഷൻ. Then Article 5 to 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിറ്റിസൺഷിപ്പ് ഓൾറെഡി പറഞ്ഞു നമ്മൾ, ആർട്ടിക്കിൾ 5-11 വരെ. ആർട്ടിക്കിൾ 5-ൽ മെൻഷൻ ചെയ്തിരിക്കുന്നതും സിറ്റിസൺഷിപ്പ് കമൻസ്ഡ്. ഓക്കെ, ഇപ്പോൾ ആർട്ടിക്കിൾ 5-ൽ സിറ്റിസൺഷിപ്പ് കമൻസ്ഡ്. ആർട്ടിക്കിൾ 6, നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത വ്യക്തികൾ. ആർട്ടിക്കിൾ 6, പേഴ്സൺ മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ.
Then 7 parayunu, certain migrants to Pakistan. Orga article 6 migrate to India from Pakistan. Then 7, certain migrants to Pakistan. Then article 8, PIO, person of Indian origin residing outside India. Okay, person of Indian origin residing outside India. Then article 9, acquiring citizenship of another country. എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. മറ്റൊരു രാജ്യത്തെ പൗരത്വം ലഭിച്ചാൽ ഇന്ത്യൻ പൗരത്വം എന്ത് നഷ്ടപ്പെടും? സോറി, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത്. ഓർത്തിരിക്കുക, ഫസ്റ്റ് ആർട്ടിക്കിൾ 5 സിറ്റിസൺഷിപ്പ് കമൻസ്ഡ്, ആർട്ടിക്കിൾ 6 സർട്ടൈൻ അല്ലെങ്കിൽ സർട്ടൈൻ പേഴ്സൺ മൈഗ്രേറ്റ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. Then article 7, certain migrants to Pakistan. Then 8, person of Indian origin residing outside India. And article 9, നമുക്ക് അറിയാം, മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടിയെടുത്താൽ, അക്യൂർ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഇത്രയും ആർട്ടിക്കൽസ് ഓർത്തിരിക്കുക സിറ്റിസൺഷിപ്പിലെ.